എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന SMPsനെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് SMPsകൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 12 വോൾട്ട് മുതൽ വെക്കാവുന്ന ഒരു SMPsനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ 12 വോൾട്ട് മുതൽ എന്ന് പറഞ്ഞാൽ 12 വോൾട്ട്, 26 വോൾട്ട്, 36 വോൾട്ട്, 48 വോൾട്ട്, 60 വോൾട്ട്, അതേപോലെ 72 വോൾട്ട്, 86 വോൾട്ട്, 96 വോൾട്ട്, ഇത്രയുമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയതും അസംബിൾ ചെയ്ത് കാണിച്ചിട്ടുള്ള സൈൻ വേവ് ഇൻവെർട്ടറുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കമൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വോൾട്ട് സിസ്റ്റത്തിന് ഒരു SMPsൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് അത് എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. 12 വോൾട്ട് സിസ്റ്റത്തിൽ മൈക്രോ കൺട്രോളറായ പ്രോഗ്രാം സൈഡും LCD സെക്ഷനും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 12 വോൾട്ടിൽ നിന്നും 5 വോൾട്ട് ആക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തോട്ടുള്ള സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ 5 വോൾട്ട് കിട്ടുന്നതിന് വേണ്ടി 5 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്റർ IC നമ്മൾ ആ ഭാഗത്ത് ഇടുന്നത്. അപ്പോൾ ആ റെഗുലേറ്റർ IC മാത്രമല്ല, അതിലൊരു ഹീറ്റ് സിങ്കോട് കൂടിയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വോൾട്ടിൽ നിന്നും 5 വോൾട്ട് ആക്കുമ്പോൾ കുറച്ച് എനർജി വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതായത് 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ട് ആക്കാൻ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തില്ലെങ്കിലും ആ 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ട് ആക്കുമ്പോൾ റെഗുലേറ്റർ IC ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി 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 കൊണ്ടിരിക്കും. ഈ ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വോൾട്ട് വേണം. അപ്പോൾ 5 വോൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് എനർജി വെറുതെ വേസ്റ്റാക്കി നമ്മുടെ ബാറ്ററിയുടെ കറണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിതൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു SMPsനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം പല പല വോൾട്ടുള്ള SMPs ആണ്, അതിൽ നമ്മളിങ്ങനെ ഒരു നിർദ്ദേശം വെച്ചായിരുന്നു. അപ്പോൾ അതിൽ വരുന്നൊരു കമൻ്റായിരുന്നു 12 വോൾട്ട് സിസ്റ്റത്തിന് ഈ ഒരു ആവശ്യമില്ല. പക്ഷേ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കറണ്ടിലായാലും സോളാറിലായാലും നമുക്ക് നഷ്ടം നഷ്ടം തന്നെയാണ്. കാരണം കറണ്ടിലാണെങ്കിൽ കറണ്ട് കാശ് നഷ്ടം, കാരണം വെറുതെ ബാറ്ററിയുടെ കറണ്ട് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് ചൂടാക്കി വേസ്റ്റാക്കി കളയണ എനർജി. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്തുള്ള ഫിലമെൻ്റ് ബൾബ്, ആ ഫിലമെൻ്റ് ബൾബ് നമുക്ക് വെളിച്ചവും തരുന്നു, എനർജി വേസ്റ്റാക്കിയും കളയുന്നു. കാരണം ആ ബൾബിലൊന്നും തൊടാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ റെഗുലേറ്റർ IC കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുള്ളൂ. അപ്പോൾ ആ ചൂട് ഹീറ്റ് സിങ്ക് വഴി പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു സിമ്പിളായിട്ടുള്ള SMPs സർക്യൂട്ട് ഉണ്ടെങ്കിൽ എനർജി വേസ്റ്റാക്കി കളയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല. അതേപോലെ തന്നെ SMPs സർക്യൂട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജായ 5 വോൾട്ട് റെഗുലേറ്റഡ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കുള്ളൂ. അതിൽ നിന്ന് യാതൊരു മാറ്റം വരുന്നില്ല. ഇൻപുട്ടിലെ വോൾട്ട് കുറയുന്നതനുസരിച്ച് ഔട്ട്പുട്ടിലെ വോൾട്ട് കുറയുന്നതാണ് റെഗുലേറ്റർ IC ഒരു പ്രത്യേകത. കാരണം ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ 10 വോൾട്ടാണ് കട്ട് ഓഫ് വെക്കുന്നത്. അപ്പോൾ ഒരു 10.5 വോൾട്ടൊക്കെ എത്തുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടിൽ നിന്നും താഴും. അപ്പോൾ അങ്ങനെ താഴുന്നതനുസരിച്ച് ഈ മൈക്രോ കൺട്രോളറിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയൊരു വ്യത്യാസം, അതായത് ഒരു അൺബാലൻസിങ് വരും. എന്തുകൊണ്ടെന്നാൽ ഒരു 4 വോൾട്ട് മുതൽ 6 വോൾട്ട് വരെ ഈ മൈക്രോ കൺട്രോൾ IC ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 5 വോൾട്ട് എന്നുള്ളത് നമുക്കൊരു സ്റ്റാൻഡേർഡ് വോൾട്ടേജാണ്. ആ വോൾട്ടേജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു SMPs വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം ഈ SMPs ഒരിക്കലും ചൂടാവുന്നില്ല. ചൂടാകാത്ത സംവിധാനങ്ങളാണ് SMPs സർക്യൂട്ടിൽ വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ആർക്ക് വേണമെങ്കിലും ഇത് അസംബിൾ ചെയ്തെടുക്കാം. നിസ്സാര പൈസയെ വരികയുള്ളൂ. നമുക്ക് ഈ ഒരു IC താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഒരു റെഗുലേറ്റർ IC 5 വോൾട്ടിൻ്റെയും അതിലൊരു ഹീറ്റ്സും കൂടി കൂടിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ ഒരു 150 രൂപയോളം വില വരും. അത് എല്ലാ തരത്തിലുള്ളൊരു വ്യത്യാസമാണ്. ക്വാളിറ്റി കൂടുമ്പോഴും വളരെ ഗുണം ചെയ്യുന്ന സാധനങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ താഴ്ത്തട്ടിലുള്ള ബേസ് ലെവലിൽ നിന്നും ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ കണക്കാക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് ലാഭം കിട്ടണം. നമുക്കിവിടെ ഒരു 150 രൂപ എന്നുള്ളത് 25 രൂപ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ 150 ആ 25 ബാലൻസ് ആയിട്ടുള്ള പൈസ, അതായത് 125 രൂപ അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാകും. അതായത് ഈ IC വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം മെച്ചമാണ് ഈ ഒരു SMPs വെക്കുകയാണെങ്കിൽ. ഈ ഒരു SMPsൻ്റെ ഐഡിയ തന്നത് എറണാകുളത്ത് കൊച്ചി സാങ്കേതിക സർവകലാശാലയിലെ ഒരു സീനിയർ പ്രൊഫസറാണ് നമ്മളോട് ഈ ഒരു ആശയം പങ്കുവച്ചത്. നമ്മളെ ചാനൽ കണ്ടിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ് ഈ എനർജി വേസ്റ്റ് ആക്കുന്ന ഒരു സംഭവമുണ്ട്, അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു SMPs ഇടുക, അല്ലെങ്കിൽ അവിടെ ഒരു ബക്ക് കൺവെർട്ടർ ഇടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ബക്ക് കൺവെർട്ടർ ഇട്ടാണ് പരീക്ഷിച്ചത്. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസമുണ്ട്. കാരണം ഒരു 0.1 കറണ്ടൊക്കെയാണ് വെറുതെ വേസ്റ്റാക്കി
കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റെഗുലേറ്റർ ഐസി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ എസ് എം ബി എസ് ആണെങ്കിൽ ഒരു പോയിന്റ് പോലും വൈദ്യുതി എടുക്കാണ്ട് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങളൊരു മൂന്നാല് ടെക്നീഷ്യന്മാരുണ്ട്. ഇവരെല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ഇവരൊക്കെ പരീക്ഷിച്ചു, എല്ലാവരും എഫക്റ്റ് കണ്ടപ്പോൾ ഞാനും ഒന്ന് വെച്ച് നോക്കി എല്ലാം റെഡിയാക്കിയ ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഗുണം ബാറ്ററിയിൽ നിന്നും യാതൊരുവിധ കറണ്ടും വേസ്റ്റാക്കി കളയുന്നില്ല. അപ്പോൾ ഈ 12 വോൾട്ട് സിസ്റ്റത്തിനെ ഇത് തീർച്ചയായിട്ടും നമുക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഗുണം അതിനുണ്ട്. ഇപ്പോൾ ഇനി സോളാറിൽ നിന്നായാലും സോളാറിൽ നിന്ന് വൈദ്യുതി കിട്ടി നമുക്ക് ആ ബാറ്ററിയുടെ നിന്നും ഒരു കറണ്ട് എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബാക്കപ്പ് ഇല്ലെങ്കിൽ അത്രയും കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റും ഇത് വേസ്റ്റാക്കാണ്ടിരുന്നാൽ. അപ്പോൾ അവിടെയും നമുക്കതൊരു ഗുണം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ 12 വോൾട്ടിൻ്റെ തൊട്ട് മുകളിൽ എന്തായാലും ഒരു എസ് എം ബി എസ് സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം 24 വോൾട്ട് ആണെങ്കിൽ 24 ൽ നിന്ന് 12 ആക്കണം, 12 ൽ നിന്ന് 5 വോൾട്ട് ആക്കണം. അപ്പോൾ 24 ൽ നിന്ന് 12 ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവ് സെക്ഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, പ്രോഗ്രാം സെക്ഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പിന്നെയും 5 വോൾട്ട് ആക്കുക. അപ്പോൾ ഈ രണ്ട് സെക്ഷനിലും നമുക്ക് ഇതേപോലെ എസ് എം ബി എസ് സർക്യൂട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എനർജി നമുക്ക് നഷ്ടപ്പെടുത്താണ്ട് തന്നെ ബാറ്ററിയെ സേഫ് ആക്കാൻ പറ്റും. സാധാരണ 24 വോൾട്ടിനൊക്കെ പലരും അവിടെയും റെഗുലേറ്റർ ഐസി ആണ് ഇടുന്നത്. കാരണം ഒരു 15 വോൾട്ട് വരുന്ന റെഗുലേറ്റർ ഐസി ഇട്ടിട്ട് റെഡ്യൂസ് ചെയ്ത് ഒരു 13.5 വോൾട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ കോമൺ ആയിട്ട് പലരും എസ് എം ബി എസ് സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ചിലവ് കുറക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഏറ്റവും ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു പൈസ ഇനിഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാറ്റേണ്ടി വരില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ലാഭം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് 24 വോൾട്ട് പരിചയപ്പെടുത്തിയാണ്. പക്ഷേ അന്ന് ഈ ഒരു പരീക്ഷണങ്ങളൊന്നും നടത്താത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ കാണിച്ചതിൽ വലിയ എസ് എം ബി എസുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു 12 വോൾട്ട്. അപ്പോൾ 12 വോൾട്ട് എസ് എം ബി എസ് ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ളൊരു ഇതിലാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രോഗ്രാം സെക്ഷനിലെ റെഗുലേറ്റർ ഐസി എടുത്ത് കളഞ്ഞ ശേഷം അവിടെ ഈ ഒരു എസ് എം ബി എസ് സർക്യൂട്ട് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാം. കാരണം ഇതൊരു പി സി ബി മൗണ്ട് ചെയ്യാവുന്ന റെഗുലേറ്റർ ഐസിയുടെ പോലെ ലെഗാണ് ഇതിനുള്ളത്. അപ്പോൾ അത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ആ ഐസി ഇടുന്നത് പോലെ തന്നെ ഇടാം. ഇതിനൊരു ഹീറ്റ് സിങ്ക് ഒരു ആവശ്യവുമില്ല, അതേപോലെ ചൂടാകുന്ന ഒരു വിഷയമേ ഇല്ല. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണൊന്ന് അസംബിൾ ചെയ്തെടുക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വളരെ ചെറുതായിട്ടുള്ള 12 വോൾട്ടിൽ നിന്നും 5 വോൾട്ട് ആക്കുന്നതിനുള്ള അസംബിൾ ചെയ്ത എസ് എം ബി എസ് സർക്യൂട്ട്. അപ്പോൾ അതിനടുത്ത് തന്നെ കാണുന്ന ഈ ഒരു ചെറിയ പി സി ബിയിലാണ് നമ്മൾ ഈ എസ് എം ബി എസ് സർക്യൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എസ് എം ബി എസ് സർക്യൂട്ട് ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 24 ൽ നിന്ന് 12 വോൾട്ട് ആക്കാനുള്ള ഈ ഒരു സർക്യൂട്ട് പരിചയപ്പെടുത്തിയതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സർക്യൂട്ട് കൂടി കയറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിരിക്കും. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ വരുന്ന കമ്പോണൻസുകളൊന്ന് നോക്കാം. 3 റെസിസ്റ്ററുകളും 2 കപ്പാസിറ്ററും 1 ഇൻഡക്ടറും 1 ICയുമാണ് വരുന്നത്. അപ്പോൾ ഈ ഐ സി ഇതിൻ്റെ പിൻഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ 2 SMD ഡയോഡുകളും വരുന്നുണ്ട്. നമുക്ക് എസ് എം ഡി ഡയോഡിന് സാധാരണ ഡയോഡ് ഇടാം, പക്ഷേ ഈ എസ് എം ഡി ഇതിൽ കുറച്ച് ഫാസ്റ്റ് ഡയോഡാണിത്. അപ്പോൾ നമുക്ക് എസ് എം ഡി ഡയോഡ് വരുന്നത് SS14 ആണ് ഇതിൻ്റെ നമ്പർ. അതിന് പകരം BA5819 ഉപയോഗിക്കാം. അതേപോലെ ഇതിൽ വെച്ചിരിക്കുന്ന ഐ സി LM2576 ആണ്. ഈ ഐ സിയുടെ ലെഗുകൾ നോക്കി കഴിഞ്ഞാൽ 5 ലെഗുകളാണ് ഉള്ളത്. സർക്യൂട്ടിന്റെ ഏറ്റവും താഴ്ഭാഗത്താണ് പി സി ബിയിലോട്ട് മൗണ്ട് ചെയ്യാനുള്ള ബെർജ് മെയിൽ കണക്ടർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പി സി ബി ഒന്ന് നോക്കാം. പി സി ബിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് യാതൊരുവിധ ഡൗട്ടും ഇല്ല ഇത് നിങ്ങൾക്ക് അസംബ്ലി ചെയ്യാനായിട്ട്. ഇവിടെ ഐ സിയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിനെ നോക്കിയിട്ട് നമുക്കിടാം. ഐ സിയിൽ 3 ലെഗാണ് ഇവിടെ കാണിച്ചതെങ്കിലും ഹോളുകൾ ഇവിടെ 5 എണ്ണത്തിനുണ്ട്. ഐ സി ഇതിന്റെ പിൻഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വരുന്ന 3 റെസിസ്റ്ററുകളും നോക്കാം. നമുക്കിവിടെ 12 ൽ നിന്നും 5 വോൾട്ട് ആക്കാനാണ്. അപ്പോൾ R1 എന്നത് 6K8 ആണ്, R2 എന്ന് പറയുന്നത് 2K2 ആണ്, R3 എന്ന് പറയുന്നത് 1K2 ആണ്. അപ്പോൾ ഈ 3 റെസിസ്റ്റർ മാത്രം മതി ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ചെയ്യാനായിട്ട്. കപ്പാസിറ്റർ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് 220-225 വോൾട്ടിന്റെ 2 കപ്പാസിറ്റർ, പിന്നെ ഒരു 100 ഇൻഡക്ടറുമാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രിന്റിൽ തന്നെ ഒരു ചെറിയൊരു ഹീറ്റ് സിങ്ക് പോലെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇതിന്റെ പ്ലേറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിരിക്കാനാണ്, അല്ലാണ്ട് ഇത് സോൾഡർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു നെട്ടും ബോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലെഗൊന്നും വളയാണ്ട് സേഫായിട്ട് ഐ സി അവിടെ ഇരുന്നുള്ളൂ. ഇത്രയുമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സർക്യൂട്ടാണിത്.
This circuit is a regulator IC. We have 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 a LCD. We have a test purpose. NTC sensor is here. We have a test purpose. We have a test purpose. We have a We have a temperature. SMPS board which is on the test here. Namaka the 50 regna IDM noca. Sadarna regulator IC duna, same hole than Yana the 50 regunale. In the back side rula, moon the legil than even the moon the leg on the input, adevale, ground, common. The train connections is the lot of another direct number the lot, PCB, solder the regain. Above the 50 and atola, Buddhimotilla. SMBS in the IC lunar, touchy the Wonka, the bolt in the touchy the video. Uru anjatu second dollar bridgetum, cherry differences, madrame, it temperature lavendalo. Adunda Namki, IC unum, chuda vanilla. IC Namlangan a bridging and chuda villa. Vashe regulator IC and angling in a bridging, a heat sink chuda and down, IC the body in chuda and down. Above Idane, Namal Valare efficiency ulla, or SMBS of changing, battery in the lagar under where they waste a kikala in the rain. If you are watching this video, you can see that we have a small SMPS.